അലക്സ് അച്ഛനുമായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദം 90s അച്ഛൻ ബോസ്റ്റൺ പാരിഷ് പ്രീസ്റ്റായി വന്നപ്പോൾ മുതലാണ്. ആദ്യം അച്ഛൻ തനിച്ചാണ് വന്നത്. അച്ഛൻ്റെ ഹൗസ് വിസിറ്റ്, ഷോപ്പിംഗ് ആൻഡ് അതർ എറൻസ് ഒക്കെ വേണ്ടി അച്ഛൻ്റെ കൂടെ പോവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ സ്ട്രോങ് ആയി. അച്ഛൻ മരിക്കുന്നതുവരെയും ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ കീപ്പ് ചെയ്തു. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ ഉറച്ച ദൈവവിശ്വാസമാണ്. അച്ഛൻ്റെ പാരിഷ് ഡ്യൂട്ടി, അച്ഛൻ്റെ ചർച്ച് കൺസ്ട്രക്ഷൻ, അച്ഛൻ്റെ PhD പഠനം എന്നിവ വിതൗട്ട് എനി ഡിലേ അച്ഛൻ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹം തന്നെയായിരുന്നു. ഒരു അച്ഛൻ എന്നതിലുപരി ഒരു മൂത്ത സഹോദരൻ ആൻഡ് സ്പിരിച്വൽ അഡ്വൈസർ ആയിരുന്നു അച്ഛൻ എനിക്ക്. എന്ത് പ്രശ്നങ്ങളും ഏത് സമയത്തും അച്ഛനുമായി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം എനിക്കുണ്ടായിരുന്നു. പ്രയാസമൊക്കെ വരുമ്പോൾ അച്ഛൻ പറയാറുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നടത്തിക്കോളൂ. വി മിസ് യു അച്ഛൻ, ഹോപ്പ് ദാറ്റ് വി മീറ്റ് അഗെയിൻ ഇൻ അവർ ഇറ്റേണൽ ലൈഫ്. സാലിക്കച്ചമ്മ, നവീൻ ആൻഡ് മെൽവിൻ സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ഓഫ് അച്ഛൻസ് സ്പിരിച്വൽ ജേർണി. നവീൻ ആൻഡ് മെൽവിൻ ഗ്രൂ അപ്പ് അമംഗ് ഓൾ ദി അങ്കിൾസ് ആൻഡ് ആൻറ്റീസ് ആൻഡ് കിഡ്സ് ഇൻ ബോസ്റ്റൺ കാർമൽ ചർച്ച്. വി വർ സാഡ് വെൻ ദേ മൂവ്ഡ് ബാക്ക് ടു ഇന്ത്യ ആഫ്റ്റർ 5 years ഓഫ് സർവീസ്. അച്ഛൻസ് ലൈഫ് ഇൻ ബോസ്റ്റൺ വാസ് എ ടെസ്റ്റിമോണി ദാറ്റ് ത്രൂ ഗോഡ് ഹൗ ടു ടേക്ക് ലൈഫ് ലൈവ്ലി ഡ്യൂറിംഗ് കെയേഴ്സ്. അച്ഛൻസ് മെസ്സേജ്, ഗോഡ് വിൽ പ്രിപ്പയർ ഫോർ യു എസ്റ്റ് ഇൻ അവർ ഹാർട്ട്സ്. Time and distance did not diminish our friendship even when they were in Singapore and in India. Through regular calls, we shared each other's joy and pain. When we met in April 2023, little did we know that he is running the last few miles of his life. He was graciously did our Kochi house housewarming and we spent a whole day together. Then suddenly in October, God called him home because God knows Achan was the best. Achan was a beautiful soul in our lives and we can never forget this family. We will cherish the memories Achan has left and his message, God will prepare for you, that will always live in our hearts. Achan's legacy as a priest, scholar and teacher and a friend will always remain until we meet again. ബഹുദൂരം നടക്കാം. അപ്പം ഞാൻ ബഹുമാനോട് അലക്സ് അച്ഛനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ കോട്ടാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂട്ടത്തിൽ നടക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് നടക്കുവാൻ മടി കാണിക്കുന്നവരാണ്. അപ്പം ഇവിടെയാണ് ബഹുമാനോട് അലക്സ് അച്ഛനോടുള്ള ബഹുമാനം എനിക്ക് കൂടുന്നത്. ഒരു സിമ്പതിയിൽ വിശ്വസിച്ചിരുന്ന ആളല്ല അച്ഛൻ. എപ്പോഴും അച്ഛനൊരു എംപത്തറ്റിക് ആയിരുന്നു. മറ്റുള്ളവരെ അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുവാനായിട്ടൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ച് ഒരു മികച്ച പട്ടക്കാരനായിരുന്നു, മികച്ച ഒരു വാഗ്മിയായിരുന്നു, ഒരു ചരിത്രകാരനായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, നല്ലൊരു മെൻറ്ററായിരുന്നു, അതിനൊക്കെ ഒരു നല്ലൊരു റിസർച്ചറായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു ഗൃഹനാഥനായിരുന്നു, നല്ലൊരു മക്കൾക്ക് നല്ലൊരു അപ്പനായിരുന്നു, നല്ലൊരു ഏറ്റവും മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. തീരുമാനങ്ങൾ അച്ഛനെടുക്കാനുള്ള കഴിവ്, പല കാര്യങ്ങളെയും വളരെ ദീർഘവീക്ഷണത്തോടെ കാണുവാനുള്ള അച്ഛൻ്റെ കഴിവ്, അത് ഒരു പക്ഷേ നോയിഡയിൽ അച്ഛൻ്റെ 4 വർഷത്തെ സർവീസിൽ ഞാൻ കണ്ടതാണ്. വളരെ ദീർഘവീക്ഷണത്തോടെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുവാൻ അച്ഛന് കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ജോയലിനെ നോയലിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അവർ ആത്മീയ ഗുരുവായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാനിപ്പോഴും ഓർക്കുന്നു അച്ഛൻ്റെ ഒരു ബർത്ത്ഡേക്ക് നോയൽ ഒരു പാട്ടുപാടി അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്ത് പലർക്കും അയച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. ആ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മീയ ഗുരു അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരു എന്നൊക്കെ അവർ കണ്ടിരുന്നായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അതുപോലെ ആയിരുന്നു അച്ഛൻ്റെ പേഴ്സണൽ ബന്ധങ്ങൾ. ഞാൻ ഇതുപോലെ പേഴ്സണൽ ബന്ധങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തി ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന മറ്റ് പട്ടക്കാരെ വളരെ ചുരുക്കമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഈ ഡ്രഗ് അഡിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വിഷമിക്കുമ്പോൾ അവരെയൊക്കെയും തൊട്ടറിയുവാന് ഏത് രാത്രിയിലും ഏത് പാതിരാത്രിക്കും അച്ഛന് അവരെ ചെന്ന് കാണുകയും അവരെ കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ബഹുമാനപ്പെട്ട പട്ടക്കാരനാണ് അച്ഛൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛൻ ഒരിക്കലും അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ നോക്കിയിരുന്നില്ല. പ്രത്യേകിച്ച് ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും അച്ഛൻ്റെ സൗകര്യങ്ങളാണെങ്കിലും ഒന്നും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാതാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഇവിടെ വികാരിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയൊക്കെ പണിതത് അല്ലെങ്കിൽ പള്ളിയുടെ പണി പൂർത്തിയാക്കിയത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കാലത്ത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങളെ ഒരു കാറ് അച്ഛന് വേണ്ടി വാങ്ങിക്കുവാനായിട്ട് ഒരുങ്ങിപ്പോയത്
അച്ഛൻ പറഞ്ഞു, ഇതല്ല പ്രയോറിറ്റി, എനിക്ക് കാറല്ല പ്രയോറിറ്റി, ഇപ്പം പള്ളിയുടെ ഒരുപാട് മറ്റ് ആവശ്യങ്ങളുണ്ട്, അത് നടക്കട്ടെ സഖി എന്ന് പറഞ്ഞു. അതിനെ ഉത്സാഹപ്പെടുത്തി. മറ്റുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അച്ഛനിൽ കണ്ടത് അച്ഛൻ്റെ വ്യക്തി അച്ഛൻ്റെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചും സഭയെ സ്നേഹിച്ച്, ഇടവകയെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച വലിയ വൈദ്യനാണ്. അച്ഛൻ്റെ വേർപാടോടുകൂടി ഇടവകയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്പിരിച്വൽ ഗുരു, ഞങ്ങളെ എപ്പോഴും ഉപദേശിക്കുവാനായിട്ടൊക്കെ അച്ഛൻ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെയൊക്കെ ശകാരിക്കുമായിരുന്നു, ഞങ്ങളെയൊക്കെ സ്നേഹത്തിൽ വഴക്ക് പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കഴിക്കാതൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഞങ്ങൾ നടക്കുമ്പോഴും ഒരു ശകാരിക്കുന്ന ഒരു അപ്പൻ്റെ സ്ഥാനത്ത് ഗവൺമെൻറ് അച്ഛൻ എന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് മിസ് ചെയ്യുന്നത്. I was tasked to apply for his work visa. I first contacted Achan via email on 15 December 2017, welcoming him to the parish and requesting for copies of the relevant documents to support the application. 5 days later, I got a reply via WhatsApp. It read, "I got your email, Alex Thomas Achan." The reply was short and to the point. On 4th August 2018, late lamented Joseph Marthoma Thirumeni dedicated the new attic called the Youth Center in the church building. We could see how respectfully Achan met the needs of Thirumeni. Achan always joined the youths in their activities. In one of the footstool matches on 24th November 2018, Achan also tried his skills at kicking the ball. Achan's hunchback, I believe, was a blessing in disguise. It aided his calm and respectful disposition towards others. Achan's knowledge of church history came in handy when he got the chance to share it with a group of Singaporeans who visited our church as part of a heritage tour on 25th May 2019. When Alex Achan attended the National Day Thanksgiving service organized by the National Council of Churches in Singapore on 15 August 2019, he got the chance to meet the current Prime Minister of Singapore, Mr. Lawrence Wong, who was then the Minister of National Development. Alex Achan led the Unity Octave service held in our church on 23rd January 2020. This service is held every year and leaders from other Christian denominations join the service to pray for unity among Christians. The congregants receive the blessings from these leaders. A small group of executive committee office bearers and representatives assembled in the sanctuary on 28 March 2020 to wish Achan on his 60th birthday. On behalf of the parish, K.C. Verghese and Mr. George Abraham draped the Neriyadu on Achan as a mark of our love and affection for him. Achan recounted the blessings received from the Lord Almighty during the last 60 years, especially in his spiritual ministry. Kochamma also briefly shared about her journey together with Achan and the blessings they had received as a family. As COVID infection continued to spread, the executive committee decided not to gather in the sanctuary for worship on Sunday, 29 March 2020. Achan shared a meaningful short service via WhatsApp for members to listen and attend from their homes. It was a call to trust in a God who is in control of all creation. The 2020 Good Friday service on 10 April was live streamed in the Zoom platform. Achan, with his positive, accommodative attitude, helped us to adapt to the new norms without fuss and frills. Even through all the restrictions, not one Sunday service was missed or delayed. Achan encouraged members to turn to the Lord, our only refuge. In October-November 2020, the Adava Mission of the parish tapped on Achan's wealth of knowledge by conducting a series of lectures titled Know Your Church, Emergence of Marthoma Church Through Centuries. Achan happily shared from his knowledge
of the church as well as experiences. They were meaningful and enriching sessions for those who attended. As a parish, we praised God for the ministry of Alex Sachin as he completed 35 years of ministry in his church on 7th June 2021. Achan was not only wise but also an approachable, no-nonsense person. His calm, composed and honest nature helped me personally to take his advices seriously. Achan's observations about many things were correct most of the time, and he was very cautious when he took a decision. General body meetings of the parish were peaceful and short because the members accepted Achan's leadership. Above all, he never wavered in his faith and found solace through prayer. His passing. I have had the pleasure of knowing Achan and Sally Kochama, along with Naveen and Melvin, albeit when they were very young, for over a quarter of a century. When Achan came to Boston to start his doctoral work in theology and to be the vicar of the Carmel Mathema Church in Boston. He had been close to my father, the late Reverend Dr. M.V. Abraham, and so we developed a natural closeness that only grew over the years. Achan was an outstanding parish priest, in spite of the rigors of his doctoral program at Boston University. Our parish was going through some growing pains at that time, and there were some schisms in the parish over disagreements about building our own church. Achan became a, quote, punching bag, end quote, of sorts, the focus of people's disagreements, even though he went out of his way to ensure unity and a common vision. 5 years later, we had a new church that still exists today, and Achan graduated with a doctorate in theology from Boston University. I had the good fortune of being asked by Achan to do some editorial reviewing of his dissertation, more for linguistic and grammatical review, but it gave me a wonderful perspective of the depth of his scholarship and the profundity of his thoughts. Over the years since their transfer back to India, we continue to remain in touch, watch the children grow up and get married, and further strengthened our ties when he served as parish priest in the Singapore Mathema Church where my wife's family lives. More recently, in the last 3 years after the passing of my late father, recognizing Achan's need for a home, we were fortunate to have Achan and family move into the house that we called home for many years. It was disappointing that while Achan had renovated the house and had made it an interim home, he never got to retire there or live there. His unexpected health crises, for which he frequently sought my medical opinion, was unfortunately critical and rapidly progressive. As we reflect on Alex Thomas Achan's life and witness, we praise God for his integrity, humility, scholarship, and his pastoral care. We remember the countless lives he touched as a teacher and as a pastor. എൻ്റെ പേര് മാത്യു സാമുവൽ. ഞാൻ കൊച്ചി സെൻറ് ജോർജ് മാർത്തോമ ഇടവകയിൽ അസംബ്ലി അംഗമാണ്. അലക്സ് തോമസ് അച്ഛനുമായിട്ടുള്ള പരിചയം 1998 എൻ്റെ വിവാഹ നിശ്ചയം പെരുമ്പാവൂർ വെച്ച് നടക്കുമ്പോൾ പെരുമ്പാവൂർ മാർത്തോമ പള്ളിയിലെ വികാരിയായി അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി ഇടവകയിൽ അദ്ദേഹം വികാരിയായി എത്തിച്ചേരുകയും ഒരു വർഷത്തെ അവിടുത്തെ പ്രവർത്തന കാലയളവിൽ അച്ഛനുമായി വളരെ ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും അച്ഛൻ വളരെയധികം ക്രിസ്തീയ സാക്ഷ്യം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒരു ഔന്നിത്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അലക്സ് തോമസ് അച്ഛൻ എന്ന സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഔന്നിത്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ആകാരഭംഗിയിലുള്ള ഉന്നതി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇടവക വികാരി എന്ന നിലയിൽ ജനങ്ങളോട് ഇടപെടുമ്പോഴും മറ്റും ആ ഒരു ഉന്നത മനോഭാവം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മയും വളരെ അധികം സ്നേഹത്തോടെ കരുതലോടെ ഞങ്ങളോട് എല്ലാവരോടും ഇടപെട്ടുകൊണ്ടിരുന്ന ഇത്രയും പൊളൈറ്റായിട്ട് ഉള്ള ഒരു കൊച്ചമ്മയെ എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ
ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? അച്ഛനോട് വളരെയധികം ചേർന്ന് നിന്ന് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു കൊച്ചമ്മ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏവർക്കും ആ അച്ഛൻ്റെ സേവന കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആകസ്മികമായ വേർപാട് ഏവർക്കും ദുഃഖം ഉളവാക്കുന്നതാണ്. എങ്കിലും അച്ഛൻ്റെ ഓർമ്മകൾ, സന്തോഷമുള്ള അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനോമൂലത്തിൽ എന്നും ഇങ്ങനെ അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. തീർച്ചയായിട്ടും അച്ഛൻ ദൈവസന്നിധിയിൽ ഒരു നാൾ അച്ഛനെ കണ്ടുമുട്ടാം എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഏവർക്കും ഈ ലോകത്തിലെ ജീവിതം മുന്നോട്ട് നയിക്കാം. It is still very difficult to speak about Alex Achin without being overwhelmed by emotions. But I'm sure Achin would have liked us to submit to God's will and to look ahead with hope. Achin's life was a living example of how to live a Christian life. Though it is difficult to encapsulate anyone's life in a few sentences, least of all an impactful person like Alex Achin, in my mind, three words describe him: holy, humble, and honest. To be able to attribute everything to God's glory and not to conform to the ways of the world, that is what the Bible teaches us about holiness, and Achin exemplified that. Achin was among the humblest of human beings I have met. He was learned and a very well-read man, and yet he made light of his degrees or his knowledge of the Bible. He was honest, never shy of stating his own limitations, and at the same time telling you exactly what he thought without sugarcoating it. If all of us followed his example, wouldn't the world around us be a better place? I had the absolute honor and fortune of working closely with Achin, especially during the pandemic years. I was most attracted by Achin's wisdom. His maxims, stated with the benefit of hard-earned and sometimes painful experiences, will stay with me forever. As an example, he once said, "A good church will have a negative bank balance." Come to think of it, how profound. Without getting into too much detail, I have no problems in stating that the Singapore Mathama Church and its members will continue to benefit from his wisdom for all time to come. Dear Kochama, Naveen and Preeta, Melvin and Nisha, thank you for sharing Achin with us. We will be ever grateful and will always remember you and keep you in our prayers. പ്രിയ അലക്സ് അച്ഛൻ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടിട്ട് ഒരു വർഷമായി എന്ന യാഥാർത്ഥ്യം അതിനെയും ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ വൈദിക ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഞാനായിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തു പോകാറുണ്ട് അലക്സ് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അച്ഛൻ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും എൻ്റെ പട്ടംകുട ശുശ്രൂഷയിലും അതുപോലെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനമായ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വരികയും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തേനെ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അത്രമാത്രം എന്നോടും എൻ്റെ കുടുംബത്തോടും അച്ഛൻ കാണിച്ചതായ സ്നേഹവും കരുതലും ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി ഇടപെടുന്ന, യാതൊരു കപടതയും കാപട്യവുമില്ലാതെ ഇല്ലാത്ത നിഷ്കളങ്കതയോടെ, സ്നേഹത്തോടെ, വളരെ സൗമ്യതയോടെ നമുക്ക് ഇടപെടുവാനും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സംസാരിക്കുവാനും പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ അച്ഛൻ്റെതെന്ന് ഒപ്പം പറഞ്ഞിട്ടുള്ളത് ഞാൻ സമയം ഓർക്കുകയാണ്. അത് 100% ശരിയായിരുന്നു. അച്ഛൻ ഒത്തിരി പുഞ്ചിരിക്കുകയോ ഒത്തിരി വാക്കുകൾ കൊണ്ട് അമ്മാനുമാടി സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. എങ്കിൽ പോലും വളരെ ജെനുവിനാണ് അച്ഛൻ. അച്ഛൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ ചിരി, അച്ഛൻ്റെ സ്നേഹമൊക്കെ അത് വളരെ ആത്മാർത്ഥതയോടെ ഉള്ളതാണ് എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ട്രാൻസ്ഫറായി സിംഗപ്പൂരിലേക്ക് പോയപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബമൊക്കെ വലിയ പ്രതിസന്ധികളുടെ നാളുകളിൽ കടന്നു പോയപ്പോഴും അച്ഛൻ എൻ്റെ പപ്പയെ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയും, മോനച്ച എന്തായി, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തെങ്കിലും സഹായങ്ങൾ വേണോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ അടുത്തിരുന്ന് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ഇന്നത്തെ ലോകത്ത് ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുമ്പോൾ അമ്മ തിരിച്ച് വർത്താനം പറയും, വിശേഷം ചോദിക്കും. എന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യഘട്ടങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള സ്റ്റാൻഡ് അലോൺ ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൽ പെടുത്താവുന്ന ഒരു വൈദികൻ തന്നെയാണ് പ്രിയ അലക്സ് അച്ഛൻ. ആ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും അതേ ജീവിതചര്യകളും സ്വഭാവങ്ങളും തന്നെയാണ് പ്രിയ മക്കളിൽ കാണുവാനായിട്ട് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കൾ പാഴ്സണേജിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നവീനച്ചാച്ചനും നവീനച്ചാച്ചനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറയാറുണ്ട്, എത്ര സിമ്പിളാണ് അച്ഛൻ്റെ മക്കൾ, എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയും കരുതുകയും ചെയ്യുന്നതായ ഒരു കുടുംബമായിരുന്നു അലക്സ് അച്ഛൻ്റെ കുടുംബം. അലക്സ് അച്ഛൻ്റെ വേർപാട് അത് വിഷമമില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നവർ കരുതുന്ന അച്ഛനാണെങ്കിലും പിന്നീട് അച്ഛൻ കുമ്പാടിയിലേക്ക് മടങ്ങി വന്നപ്പോൾ അച്ഛനെ വീണ്ടും കാണുവാനും സ്നേഹം പുതുക്കുവാനും
ഒരു കൂട്ടായ്മ അനുഭവം ആചരിക്കുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് ഈ രോഗത്തിൻ്റെ പ്രയാസമെല്ലാം വന്നു ഭവിച്ചത്. ഈ കൊച്ചമ്മ എൻ്റെ പട്ടം കൂടെ ശുശ്രൂഷകളൊന്ന് സംബന്ധിച്ചതൊക്കെ ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. എന്നാൽ പറയാൻ നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മുടെ ആശ്വാസവാദ്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം വന്നു ഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ പ്രയാസം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വേർപാടിൻ്റെ ദുഃഖം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേദന മനസ്സിലാവും. അച്ഛൻ എവിടെയും പോയിട്ടില്ല, അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ്റെ ആ ചിരിക്കുന്ന മുഖം, അച്ഛൻ്റെ ആ കരുതൽ, അച്ഛൻ്റെ സ്നേഹമൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് 2011 അച്ഛൻ ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവക വികാരിയായി വരുമ്പോൾ തൊട്ടാണ്. അതിന് മുൻപ് തന്നെ അച്ഛൻ്റെ ശിഷ്യഗണത്തിലൂടെ അച്ഛനെ കുറിച്ച് ധാരാളം കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ഏതാണ്ട് 5 വർഷക്കാലം പ്രിയപ്പെട്ട അച്ഛൻ്റെ കൂടെ ഇടവകയിലും മിഷൻ ഫീൽഡുകളിലും അതേ കാലഘട്ടത്തിൽ തന്നെ മാർത്തോമ സഭാ കൗൺസിലിലും പ്രവർത്തിക്കുവാൻ എനിക്കും ഇടയായി പോയത്. അറിവിന്റെ കാര്യത്തിൽ അച്ഛൻ ഒരു ധനികനായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു വൈദികൻ എന്ന നിലയിൽ തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിൽപ്പാൻ അച്ഛൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറ്റേ ചെള്ളയും കാണിച്ചു കൊടുക്കണം എന്നുള്ള ക്രിസ്തു ദർശനത്തിന്റെ പ്രായോഗിക വക്താവായിരുന്നു അച്ഛൻ. ഒരു സെമിനാരി അധ്യാപകൻ എന്ന നിലയിൽ അക്കാഡമിക് സ്റ്റഡീസിൽ മാത്രമല്ല അച്ഛൻ ശ്രദ്ധ വെച്ചത്. പ്രത്യുത ഒരു പട്ടക്കാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ പട്ടത്ത സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയോടൊപ്പം എന്റെയും വ്യക്തിപരമായ നാമത്തിലുള്ള ആദരാഞ്ജലികൾ സമർപ്പിക്കട്ടെ. ഞാൻ കുഞ്ഞുവർഗീസ് ചെറിയൻ, ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവക അംഗവും മുൻ സഭാ കൗൺസിൽ അംഗവും ആണ്. ഫോർട്ടിജി സെന്റ് ജോർജ് മാർത്തോമ ഇടവകയിൽ അക്കൗണ്ട് ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്നു. ഇടവകയിൽ എല്ലാവർക്കും അച്ഛനിൽ നിന്ന് വളരെയധികം സ്നേഹവും കരുതലും ലഭിച്ചിരുന്നു. അച്ഛൻ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് ട്രാൻസ്ഫറായി പോയെങ്കിൽ പോയ ശേഷവും ഊഷ്മള ബന്ധം കാണിച്ചിരുന്നു. അച്ഛനും കൊച്ചമ്മയും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വീഡിയോ കോളിൽ ഞങ്ങളുമായി സംസാരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഓർമ്മകളിൽ അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ പുഞ്ചിരി തൂകുന്ന മുഖം ഇന്നും മായാതെ നിൽക്കുന്നു.